നമസ്കാരം. റഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആറാട്ട് തുടരുകയാണ്. തുടർച്ചയായ നാല് മത്സരങ്ങൾ വിജയിച്ചതോടുകൂടി ഇപ്പോൾ ലീഗ് ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനത്താണ്. കളിച്ച നാല് കളികളും വിജയിച്ചിരിക്കുന്നു. ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് ഗോളുകളും നേടിയത് നിഹാലായിരുന്നു. ഏതായാലും നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റ് ടേബിളിലേക്കൊന്ന് പോകാം. നാല് കളികൾ കളിച്ച് നാലും വിജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് 12 പോയിന്റ് ഒന്നാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സ് ആകെ 6 ഗോളുകൾ നേടി. ഒരൊറ്റ ഗോളും ഇതുവരെ മടക്കി വാങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഗോൾ ഡിഫറൻസ് +6 ആണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ബംഗളൂരു എഫ് സി ആണ്. അവർ 3 മത്സരങ്ങൾ കളിച്ച് 3 വിജയിച്ച് 9 പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. 6 ഗോളുകൾ നേടി, 2 ഗോളുകൾ തിരികെ വാങ്ങി. +4 ആണ് അവരുടെ ഒരു ഗോൾ ഡിഫറൻസ് ഉള്ളത്. മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ് സി വരുന്നു. 4 കളികളിൽ നിന്ന് 2 മത്സരങ്ങളെ അവർ വിജയിച്ചുള്ളൂ. ഇപ്പോൾ അവർക്കുള്ളത് 7 പോയിന്റ് ആണ്. 2 കളികൾ വിജയിച്ചു, ഒരു മത്സരം സമനില, ഒരു മത്സരം പരാജയപ്പെട്ടു. ഇനി അടുത്ത സ്ഥാനത്തുള്ളത് റിലയൻസ് ഫൗണ്ടേഷൻ്റെ ടീമാണ്. 4 മത്സരങ്ങൾ കളിച്ച് 1 വിജയം, 1 സമനില, 2 പരാജയം. അങ്ങനെ ഇപ്പോൾ അവർക്കുള്ളത് 4 പോയിന്റുകളാണ്. അടുത്ത സ്ഥാനത്തുള്ളത് ഹൈദരാബാദ് എഫ് സി ആണ്. അവർ 3 കളികൾ കളിച്ചു, 1 വിജയം, 2 പരാജയം. അങ്ങനെ 3 പോയിന്റുകളാണ് അവർക്കുള്ളത്. എഫ് സി ഗോവ 3 കളികൾ കളിച്ചു, 1 വിജയം, 2 പരാജയം. അവർക്കും 3 പോയിന്റുകളുണ്ട്. അവർ 6 സ്ഥാനത്താണ്. ചെന്നൈ എഫ് സി 4 കളികൾ കളിച്ച് 2 സമനില, 2 പരാജയം. 2 പോയിന്റോടെ അവർ 7 സ്ഥാനത്ത് നിൽക്കുന്നു. മുംബൈ സിറ്റി എഫ് സി കളിച്ച 3 മത്സരങ്ങളും പരാജയപ്പെട്ട് പോയിന്റുകളൊന്നുമില്ലാതെ അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ്. ഇതാണ് ഇപ്പോൾ റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെൻറ്റ് ലീഗിൻ്റെ പോയിൻറ്റ് പട്ടിക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും എത്താം.